കാവ്യയുടെ ചെറുക്കനെ കണ്ടു, വിടുമെടുക്കന. ഒരു കല്യാണം മുടങ്ങിപ്പോയിട്ട് കുറെ കാലം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും കിട്ടിയത് പുളിങ്കൊമ്പ. എന്താ പറഞ്ഞത്? കല്യാണം മുടങ്ങിയെന്ന് അല്ലേ? അല്ല, അത് അമ്മ ദോണ്ട് നിക്കുന്നു, അങ്ങോട്ട് ചെല്ല. ഉടലെ വീഴും. ഇവിടെ നിക്കായിരുന്നു, ശ്യാമിന്റെ അമ്മ കാവ്യമോളെ കണ്ടിട്ടില്ലല്ലോ. വരൂ, വാന്നേ വരൂ, മേലെയാ. വരുന്നേ. മോളെ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കി. ശ്യാമിന്റെ അമ്മ. ഫോട്ടോ എടുക്ക, ഫോട്ടോ എടുക്ക്. അമ്മയമ്മയും മരുമോളും തമ്മിലുള്ള ഫസ്റ്റ് മീറ്റിംഗ്. അല്ല, ഒരു മിനിറ്റ്, ഇവിടെ വേണ്ട. ഇനി വന്നേ. ഓ, ഇങ്ങോട്ട് ഡയറക്ഷൻ. ആന്റി അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാ. നിങ്ങൾ ഫോട്ടോ എടുക്ക്, ഞാൻ താഴത്ത് ചെല്ലട്ടെ. നിങ്ങൾ അടുത്ത് നിക്ക്, എന്നല്ലേ രസമുള്ളൂ. എന്നാലും എല്ലാരും എത്തിയല്ലോ. ഞാൻ ഇപ്പൊ വരാവേ. അയ്യോ, സുലോചന ആന്റി, ഞാൻ കാവ്യയുടെ അമ്മായിയാ, രാധിക. ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ മനസ്സാ നിങ്ങളുടേത്. അല്ല, നിങ്ങളെപ്പോലെ ഇത്രയും പദവിയും പത്രാസും ഒക്കെ ഉള്ള ആൾക്കാര് ഒരു തവണ കല്യാണം മുടങ്ങിയ കുട്ടിയെ തന്റെ മോന് വേണ്ടി ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലെ നന്മയുള്ളവർക്കേ അത് പറ്റൂ. കാവ്യയുടെ കല്യാണം മുടങ്ങാനുള്ള കാരണം എന്താ? എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, അത് പിന്നെ സേതു എടുത്തി പറഞ്ഞില്ലായിരുന്നു എല്ലാ കാര്യങ്ങളും? പറയണമെന്ന് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നതാ. നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ട് കല്യാണം മുടങ്ങിയ പെണ്ണാണോ കാവ്യ? എനിക്കതിന്റെ കാരണം മാത്രം കേട്ടാ മതി. അത് പിന്നെ രണ്ട് കൈയും കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവൂ, അല്ലേ? മമ്മി എന്താ ഇവിടെ? അവിടെ എല്ലാരും അന്വേഷിക്കുന്നു. നീ ഇങ്ങ് വന്നേ. എന്താ? വേണ്ടത്ര ആലോചന ഇല്ലാതെയാ ഈ കല്യാണം ഫിക്സ് ചെയ്തത്. എടുത്തു ചാട്ടം ആയിപ്പോയി ശ്യാം. എന്താ അമ്മേ, എന്തു പറ്റി? എടാ, ഈ പെണ്ണിന് മുമ്പ് ഒരു കല്യാണം ഉറപ്പിച്ചിട്ട് മുടങ്ങിയതാ. അത് ഇവർ നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല. ഇത് കുഴപ്പമാണ് ശ്യാം, ഇതിനെന്തോ ചതി ഉണ്ടാവും. എന്തേ, ശ്യാമിന്റെ അമ്മ എന്നെ അന്വേഷിച്ചു കേട്ടു? ഞാൻ ആരെ അന്വേഷിച്ചൊന്നുമില്ല. ഒക്കെ അന്വേഷിക്കേണ്ടവൻ വേണ്ട സമയത്ത് അത് ചെയ്തിട്ടുമില്ല. എന്താ ശ്യാം? കാവ്യയുടെ കല്യാണം മുടങ്ങിയ കാര്യം ആന്റി അന്ന് നേരത്തെ പറയാതിരുന്നേ. അതോ, അത് മനഃപൂർവ്വം പറയാഞ്ഞൊന്നുമല്ല, മുൻപൊരു ആലോചന വന്നു എന്നുള്ള സത്യമാ. അത് നടത്താൻ തീരുമാനിച്ചിട്ട് വേണ്ടെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ വേണ്ടെന്ന് വെച്ചതോ അതോ അവര് വേണ്ടെന്ന് വെച്ചതോ? അത് രണ്ട് കൈയും കൊട്ടാതെ ശബ്ദം ഉണ്ടാവില്ലല്ലോ. അത് പിന്നെ കല്യാണത്തിന് 4-5 ദിവസം മുമ്പാ അപ്പൊ അതിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളായിട്ട് വേണ്ടെന്ന് വെച്ചതാ? അത് നിങ്ങൾ പറയുന്ന ന്യായം. ആ പയ്യന്റെ വീട്ടുകാരോട് ചോദിച്ച പെണ്ണിന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചായിരിക്കും പറയുന്നത്. അയ്യോ, അങ്ങനൊന്നും അവരൊരിക്കലും പറയില്ല. അങ്ങനെ പറയരുത് കേട്ടോ. ഒരു ദുഷ്പേരും കേൾപ്പിക്കാത്ത കുട്ടി എന്റെ മോള് എന്ന് നിങ്ങൾ പറയുന്നു. മറിച്ചാണെങ്കിൽ
നാടടച്ച് കല്യാണക്കുറി അയച്ചിട്ട് ഒരു പെൺവീട്ടുകാരും വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല. കുടുംബത്തിന്റെ മാനത്തെ കരുതിയെങ്കിലും വിവാഹം നടത്തിയെന്നെ. ഇതൊന്നുമല്ല വിഷയം. കുഴപ്പം നിങ്ങളുടെ മോൾക്കാണെങ്കിലോ? അതെന്റെ മോൻ സഹിക്കണോ? അയ്യോ അല്ല, സത്യം. ഉത്തരവാദിത്തപ്പെട്ട ആരും കൂടെ ഇല്ലാതെ യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ വന്നപ്പോ ആർക്കും വേണ്ടാത്ത മകളെ തലയിൽ വെച്ച് കൊടുക്കാന്ന് നിങ്ങൾ കരുതി. എന്റെ മോൻ പാവമായതുകൊണ്ട് നിങ്ങളുടെ കെണിയിൽ വീണു. നിങ്ങൾ എന്താ കരുതിയത്? എക്കാലവും നിങ്ങളുടെ കുറവുകൾ മൂടിവെക്കാവുന്നു. ഇങ്ങനൊന്നും സംസാരിക്കരുതേ. എന്ത് കുറവിന്റെ കാര്യം പറയുന്നേ? എന്റെ മോൾക്ക് ഒരു കുറവുമില്ല. എന്താ പ്രശ്നം മോളെ? നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. എന്താ ആന്റി നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുക? ഇനി ആരും ഒന്നും പറയണ്ട. നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ആന്റി, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഞങ്ങൾ എന്ത് ചതിച്ചെന്നാ പറയുന്നേ? എന്താ അമ്മ ഇവിടെ നടക്കുന്നത്? വിസ്തരിക്കാനായിട്ട് ഒന്നുമില്ല. ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതമല്ല. എന്താ? ഈ വിവാഹം നടക്കില്ല. നടക്കില്ലെന്നോ? ഇത്രയും ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ട്? അത് ഞങ്ങൾ സഹിച്ചു. എന്തായാലും പറ്റിക്കപ്പെടാൻ ഞങ്ങളില്ല. എന്ത് പറ്റിച്ചു നീ പറയണേ? ഇത്രയൊക്കെ പറയാൻ മാത്രം ഒരു കുറവും എന്റെ മകൾക്കില്ല. ഇനി കൂടുതൽ സംസാരത്തിനില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ? നിങ്ങൾ മാത്രമായിട്ട് നിശ്ചയിച്ചാ മതിയോ? ഒരു തീരുമാനം പറ. ഒരു പെൺകുട്ടിയുടെ മംഗല്യ ദിവസമല്ലേ ഇന്ന്? അതിങ്ങനെയായാൽ മംഗല്യം എന്റെ മോന്റെ കൂടിയാ. അവന് പേർദോഷമില്ലാത്ത ഒരു കുട്ടി വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. മനേശ്യാം, മോൻ ഉറപ്പിച്ചതല്ലേ ഈ ബന്ധം? ഞാൻ പറയുന്നതേ ഇവൻ അനുസരിക്കും. ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇവൻ അത് കേൾക്കും. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു. ഇനി അതിൽ യാതൊരു മാറ്റവും ഇല്ല. അയ്യോ ശ്യാമിന്റെ അമ്മ, അങ്ങനെ പറയരുത്. എന്റെ മോള് പാവാണ്, അവളെ ഉപേക്ഷിക്കരുത്. ഞാൻ കാലു പിടിക്കും. എന്താ ഇത്? എഴുന്നേൽക്കൂ. എന്റെ മോളുടെ തെറ്റുകൊണ്ടല്ല എന്നോ വിവാഹം മുടങ്ങിയത്? അയ്യോ, എന്തൊരു വിധിയായി. അങ്ങോട്ട് പോണ്ട. അവരെന്താന്ന് വെച്ചാ തീരുമാനിക്കട്ടെ. മോളെ, മോളെ, എന്തായാലും നിങ്ങളൊക്കെ ഇത്രയും റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ശ്യാം കാവ്യയെ വിവാഹം കഴിക്കും. പകരം ഈ കലാക്ഷേത്രയും ഇതിരിക്കുന്ന സ്ഥലവും കാവ്യയുടെയും ശ്യാമിന്റെയും പേരിൽ എഴുതി വെക്കണം.
ഇതങ്ങനെ ആരുടെയെങ്കിലും പേരിൽ എഴുതി വെക്കാവുന്ന സ്ഥലമല്ല. കലയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. രജിസ്ട്രേഷൻ നടക്കുമെങ്കിൽ വിവാഹം നടക്കും. ദാറ്റ്സ് ഇറ്റ്. ശ്യാമിന്റെ തീരുമാനവും ഇത് തന്നെയാണോ? പറഞ്ഞു കൊടുക്കടാ, നിന്റെ മമ്മി വരയ്ക്കുന്നതിനപ്പുറം നീ കടക്കില്ലെന്ന്. അത് പിന്നെ മുതിർന്നവരാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ. മതി, എനിക്ക് ഇത്രയും കേട്ടാ മതി. കലാക്ഷേത്രം എന്റെ പേരിൽ എല്ലാവരും ചേർന്ന് എഴുതി വെക്കും. ഇപ്പൊ തന്നെ രജിസ്ട്രേഷനും നടത്താം. അതോടെ ഞാൻ കാശുകാരിയായി. പിന്നെന്തിനാ എനിക്ക് ശ്യാമിനെ പോലെ നൊട്ടലില്ലാത്ത ഒരുത്തനെ? ഒച്ച വെക്കണ്ട. വിവാഹം കൂടാൻ വന്നവരിൽ നിന്ന് ഇയാളേക്കാൾ സൗന്ദര്യവും വിദ്യാഭ്യാസവും നെഞ്ചുറപ്പുള്ള ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കാം. അതല്ലേ നല്ലത്? നീ അതൊരു വിടുന്നു കാവ്യ. ഓരോ പെണ്ണും സ്വന്തം വീട് വിട്ട് ഭർത്താവിനോടൊപ്പം പോകുന്നത് വീട്ടുകാർക്ക് നന്മ വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ. നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്റെ കുടുംബത്തെ മുഴുവൻ തെരുവിൽ അനാഥരാക്കി ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നോ? നിങ്ങളെപ്പോലെ നട്ടലില്ലാത്ത കുറെ മക്കളെയും പെറ്റുകൂട്ടി നിങ്ങളുടെ ഭാര്യയായി ജീവിക്കുമെന്നോ? സോറി ശ്യാം, കല്യാണം മുടങ്ങി വിവരം അറിഞ്ഞ് ഇവിടെ കൂടിയിരിക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും നിങ്ങളെ പിച്ച് ചീന്ന് മുൻപ് ഇവിടുന്ന് പൊയ്ക്കോ. ഇനിയിപ്പോ നമ്മള് ക്ഷണമനുസരിച്ച് വന്നവരോട് നമ്മൾ ഇനി എന്ത് സമാധാനം പറയും? അവരോട് ഞാൻ തന്നെ സമാധാനം പറയാച്ച. ഇങ്ങനെ ഒരു ദുർവിധി കൂടി കാലം എനിക്ക് വേണ്ടി കരുതി വെച്ച ഞാൻ പറഞ്ഞോളെ. ആരും പോകരുത് ദേവി, ഇതാരും പോകരുത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം ദേവി, ഇതാരും പോകരുത്. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാരും. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എന്റെ മോളെ അനുഗ്രഹിക്കാൻ എത്തിയവരല്ലേ നിങ്ങളെല്ലാവരും? എന്റെ എന്റെ കുടുംബത്തെ അറിയുന്നവരാ നിങ്ങളെല്ലാവരും അല്ലെ? അതുകൊണ്ടാണ് ഇന്നൊരു ദിവസം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം തകർന്നടിഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാവരും ക്ഷണിച്ചു വരുത്തിയിട്ട് അപമാനിച്ച് തിരിച്ചയക്കുക. ഞാൻ എന്റെ മകളുടെ വിവാഹം ഇന്ന് ഈ കതിർ മണ്ഡപത്തിൽ വെച്ച് നടക്കില്ല. ഈ നാടിനും നാട്ടുകാർക്കും ഏറെ സുപരിചിതമായ കലാക്ഷേത്ര തീരെഴുതി കൊടുത്തിട്ട് വിവാഹം നടത്താൻ എന്റെ മകളും ഞങ്ങളും ഒരുക്കമല്ല. പെണ്ണിനേക്കാൾ മണ്ണിനും പണത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബത്തിലേക്ക് വധുവായി കയറി ചെല്ലാൻ സാധിക്കില്ല എന്ന് വാശി പിടിച്ചതും തീരുമാനമെടുത്തതും എന്റെ മകൾ തന്നെയാണ്. ഇനി ലോകത്തിൽ ഒരമ്മയ്ക്കും ഇങ്ങനെ പറയാനുള്ള ഗതികേടുണ്ടാവാതിരിക്കട്ടെ. നിങ്ങളെല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ സദ്യവട്ടങ്ങൾ ഒരുക്കിയത്. അതുപേക്ഷിച്ച് നിങ്ങൾ കൂടി ഞങ്ങളെ അപമാനിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരും വന്നതും
എന്റെ മകളുടെ ദുരന്തത്തിന് സാക്ഷിയായതും എന്റെ മോളുടെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ എല്ലാവരും വിചാരിക്കണം. ഇതൊരമ്മയുടെ പ്രാർത്ഥനയാണ്. ും കുരവിയും ഒക്കെയായി എത്ര സന്തോഷത്തോടെ കഴിയേണ്ടതായിരുന്നു. സ്വപ്നം കണ്ടതൊക്കെ പാഴായി പോയല്ലോ എന്റെ മഹേശ്വര. കാവ്യക്ക് എന്തെങ്കിലും ജാതകദോഷം ഉണ്ടോന്ന് നമുക്കൊന്ന് നോക്കിയാലോ? രണ്ടാം തവണയല്ലേ നിശ്ചയിച്ച് കല്യാണം തുടങ്ങുന്നത്? അവക്കൊരു ദോഷവുമില്ല, ദോഷം മുഴുവൻ എന്റേതാ. ശാപിക്കപ്പെട്ട ജന്മവും എന്റേത്. ആ ശാപ എന്റെ കുഞ്ഞുങ്ങളിപ്പോ അനുഭവിക്കുന്നത്. അമ്മ കരയതമ്മ. അവള് കരയട്ടെ, മനസ്സിലെ വിഷമങ്ങളൊക്കെ ഈ കണ്ണീരിലൂടെ ഒഴുകി തീരട്ടെ മോളെ. ഈ സങ്കടം അങ്ങനെ ഇങ്ങനെ ഒന്നും ഒഴിഞ്ഞു തീരില്ലച്ച. മണ്ണായി തീരുന്നത് വരെ ദുഃഖിക്കാൻ എന്റെയോ. കതിർമണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് തൊട്ടു മുൻപ് എന്റെ കുഞ്ഞിന്റെ മംഗല്യയോഗം ഒരു തവണയല്ല രണ്ടു തവണ മാറിപ്പോയി. എന്താ അമ്മേ ഇത്? നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ എന്റെ ആത്മവിശ്വാസം കൂടി നശിപ്പിക്കല്ലേ. ശ്യാമിനെ പോലെ ഒരുത്തന്റെ കൂടെ ജീവിക്കുന്നതിനൊക്കെ ഭേദം ഒറ്റയ്ക്ക് കഴിയുന്നതാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? കല്യാണപ്രായമുള്ള പെൺമക്കളുള്ള അമ്മമാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവൂ. എന്ന് വെച്ച് നമുക്ക് പറ്റാത്ത കോംപ്രമൈസുകൾ ചെയ്യാൻ പറ്റുമോ? അമ്മ ഇത്തിരി കൂടി ധൈര്യം കാണിക്കണം എനിക്ക് വേണ്ടി. എന്നാലും എത്ര കാശാ പാഴായത്, അത് ഓർക്കുമ്പോഴാ സങ്കടം. ഒന്നും പാഴായിട്ടില്ല അമ്മായി, വാങ്ങിയ സ്വർണമൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാലോ. അതോടെ കല്യാണത്തിന് വാങ്ങിയ കടം അങ്ങ് തീരും. പിന്നെ കുറെ പേർക്ക് ഭക്ഷണം കരുതി, അവരൊക്കെ കഴിക്കുകയും ചെയ്തുല്ലോ. ബാക്കി വന്നത് ഈ സിറ്റിയിലെ കുറെ അനാഥ കുഞ്ഞുങ്ങളും കഴിച്ചു. അവരുടെ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മളുണ്ടാവും. എത്ര പണം ചെലവഴിച്ചാലും കിട്ടാത്ത പുണ്യം അത്. മോള് പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ ചെക്കനും അവന്റെ വീട്ടുകാർക്കും ഈ മോളെ കിട്ടാനുള്ള ഭാഗ്യമില്ലെന്ന് കരുതിയാ മതി. യെസ് മൈ ഡിയർ ഓൾഡ് മാൻ. എന്നാലും കാവ്യ കുടുംബസ്നേഹമുള്ളവളാ. ആ ശ്യാമിനെയും കെട്ടി എല്ലാം ഒറ്റയ്ക്കങ്ങ് വിഴുങ്ങാന്ന് വിചാരിച്ചില്ലല്ലോ. കലാക്ഷേത്രം നമ്മുടെ ആരുടേതും അല്ലമ്മായി, അത് ഈ നാടിന്റെ സ്വന്താ. തിരുവിതാംകൂർ സംസ്കാരത്തിന്റെ ഭാഗമാ. ഇതിങ്ങനെ തന്നെ നിലനിൽക്കാൻ പാടുള്ളൂ. അതെ അതെ, എല്ലാ തലമുറയിലും കലാക്ഷേത്രയെ സംരക്ഷിച്ചു നിർത്താൻ ഓരോരുത്തർ വേണം. കഴിഞ്ഞ തലമുറയിൽ അമ്മ, അതിനു മുൻപ് മുത്തശ്ശൻ. ഈ തലമുറയിൽ ചിലപ്പോൾ എനിക്കായിരിക്കും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവുക. അതാ ഈ പൈതൃകത്തിന്റെ പേരിൽ തന്നെ എന്റെ വിവാഹം മുടങ്ങിയത്. വാടി കിടക്കാം. നാളെ നീ ഇനി എന്ത് സ്വപ്നം കണ്ടിട്ടാണാവോ എന്നെ ചവിട്ടാൻ പോണത്?
കാവ്യജി, ചേച്ചി കരയ. എന്താ മോളെ ഇത്? ചേച്ചിക്ക് ഒന്നുമില്ലടാ. എന്റെ മോള് പൊയ്ക്കോ. ചേച്ചി ചേച്ചി ഇത്ര നേരം ഒന്ന് തനിച്ചിരിക്കട്ടെ. ചെല്ല പൊയ്ക്കോ. ചെല്ല. കാര്യ അഡ്വക്കേറ്റ് ശ്രീജിത്ത് വാസുദേവ് വലിയ പുലിയൊക്കെ ആയിരിക്കും, പക്ഷേ ഇന്ന് ചെയ്തത് ഒട്ടും ശരിയായില്ല. അതെന്താ അങ്ങനെ പറഞ്ഞ? അനീതി കണ്ടാലേ സ്വയം മറന്ന് പ്രവർത്തിക്കുന്ന ആളെന്താ ഇന്നൊന്നും മിണ്ടാതിരുന്നത്? എടോ, കുറെ ലോ പോയിന്റ് അടിച്ച് ആ കല്യാണം നടത്താൻ പാടില്ലായിരുന്നോ? അറ്റ്ലീസ്റ്റ് തനിക്ക് അവരൊന്നും വരട്ടാനെങ്കിലും പാടില്ലായിരുന്നോ? എവിടെ ആ കല്യാണം മുടങ്ങാൻ തന്നെയാ ഞാനും ആഗ്രഹിച്ചത്. കാവ്യയ്ക്ക് അയാൾ ചേരില്ല. ചേരുന്നത് ചേരുന്നാള് വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പെർഫെക്റ്റ് മാച്ച്. രണ്ടുപേരും വേറെ കല്യാണാലോചനയ്ക്ക് പോകാതെ നിങ്ങൾക്കും ഒന്നിച്ചുകൂടെ. ഇരുപത് വർഷത്തേക്ക് കലാക്ഷേത്രയുടെ ചുമതല എനിക്ക് തരണം. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം.